ഏവർക്കും റാപ്പിഡ് ഫയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര ബഹിരാകാശ വാരത്തോടനുബന്ധിച്ചുള്ള ക്വിസിന്റെ പാർട്ട് ടു വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1969 ഓഗസ്റ്റ് 15. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ബംഗളൂരു. ISROയുടെ ആസ്ഥാന മന്ദിരം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം അന്തരീക്ഷ് ഭവൻ. ISROയുടെ ആത്മവാക്യം എന്താണ്? ഉത്തരം മാനവരാശിയുടെ സേവനത്തിനായി. ഇന്ത്യയുടെ പ്രഥമ കൃത്രിമോപഗ്രഹം ഏത് വിക്ഷേപിച്ചത് എന്ന്? ഉത്തരം ആര്യഭട്ട. 1975 April 19 വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ പ്രഥമ കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ഉത്തരം 5th പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ. ആര്യഭട്ടയുടെ വിക്ഷേപണത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏത്? ഉത്തരം COSMOS-3M. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ശാസ്ത്ര വിദ്യാഭ്യാസ ഉപഗ്രഹം ഏതായിരുന്നു? ഉത്തരം യൂത്സാറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹമായി അറിയപ്പെടുന്ന ഉപഗ്രഹം ഏത്? ഉത്തരം ജുഗ്നു. ജുഗ്നു സാറ്റലൈറ്റ് കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഏത്? ഉത്തരം IIT കാൺപൂർ. 2013 July 1 വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ നാവിഗേഷൻ ഉപഗ്രഹം ഏത്? ഉത്തരം IRNSS-1A. രുക്മിണി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? ഉത്തരം GSAT-1. ചന്ദ്രയാൻ 1 മൂൺ ഇംപാക്ട് വാഹനം ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ പ്രദേശം ഏത്? ഉത്തരം ഷാക്കിൾട്ടൺ ക്രാറ്റർ. 1992 സെപ്റ്റംബറിൽ നിലവിൽ വന്ന ISROയുടെ വാണിജ്യ സ്ഥാപനം ഏത്? ഉത്തരം ആൻഡ്രിക്സ് കോർപ്പറേഷൻ, ബംഗളൂരു. 2019 March 6 നിലവിൽ വന്ന ISROയുടെ പുതിയ വാണിജ്യ സ്ഥാപനം ഏത്? ഉത്തരം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്, NSIL. മംഗൾയാൻ വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന്. മംഗൾയാന്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു? ഉത്തരം PSLV-C-25. ചന്ദ്രയാൻ 1 വിക്ഷേപണ വാഹനം ഏതായിരുന്നു? ഉത്തരം PSLV-C-11. ചന്ദ്രനിൽ പതാക നാട്ടിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഉത്തരം 4. ചന്ദ്രയാൻ 1 ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഏതായിരുന്നു? ഉത്തരം ചന്ദ്രോപരിതലത്തിലെ ജലസാന്നിധ്യം. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? എന്നാണ് എത്തിയത്? ഉത്തരം രാകേഷ് ശർമ്മ, 1984 April 3. രാകേഷ് ശർമ്മ ബഹിരാകാശത്തിൽ എത്തിയ വാഹനമേത്? ഉത്തരം റഷ്യൻ നിർമ്മിത സോയൂസ് T-11 വാഹനം. ബഹിരാകാശത്തിലെത്തിയ എത്രാമത്തെ വ്യക്തിയാണ് രാകേഷ് ശർമ്മ? ഉത്തരം 138. ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജയാര് എന്ന്? ഉത്തരം കൽപ്പന ചവള, 1997. കൽപ്പന ചവള അന്തരിച്ച ബഹിരാകാശ ദൗത്യം ഏതായിരുന്നു? എന്നാണ് അന്തരിച്ചത്? ഉത്തരം STS-107 ബഹിരാകാശ വാഹന ദൗത്യം, 2003 February 1. ഭൂമിയിൽ ബോസ്റ്റൺ മാരത്തൺ നടക്കവേ ബഹിരാകാശത്ത് അതേസമയം ഓടി മാരത്തണിൽ പങ്കെടുത്ത വനിതയാര്? ഉത്തരം ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ്. കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ചൊവ്വയിൽ. ചന്ദ്രയാൻ 1 പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം മയിൽസ്വാമി അണ്ണാദുരെ. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ആപ്പിൾ. ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത്? ഉത്തരം ഭാസ്കര-1. ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ വിക്രം സാരാഭായ്. ISRO ചെയർമാനായ ആദ്യ കേരളീയൻ ആര്? ഉത്തരം ഡോക്ടർ K. കസ്തൂരിരംഗൻ.
തുംബയിൽ നിന്ന് ആദ്യമായി റോക്കറ്റ് വിക്ഷേപിച്ച വർഷമേത്? ഉത്തരം 1963 നവംബർ 21. തുംബയിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ട ആദ്യത്തെ റോക്കറ്റ് ഏതായിരുന്നു? ഉത്തരം നൈക് അപ്പാച്ചെ. 1968 ഫെബ്രുവരി 2 ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിക്കപ്പെട്ട ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത്? ഉത്തരം തുംബ. ഉപഗ്രഹങ്ങളുടെ നിർമ്മാണം നടത്തുന്ന ISRO സാറ്റലൈറ്റ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ബംഗളൂരു. തുംബയുടെ ആദ്യത്തെ ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം HGS മൂർത്തി. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഉത്തരം കെ ശിവൻ. വാണിജ്യ വിക്ഷേപണം നടത്തുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഉത്തരം അഞ്ചാമത്തെ. പാർട്ട് 3 കമ്മിങ് സൂൺ. വീഡിയോസ് കണ്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.